യോഗാധ്യക്ഷൻ, മാനേജിംഗ് കമ്മിറ്റിയുടെ ബഹുമാന്യനായ ചെയർമാൻ ശ്രീ ആസ്പിൻ അഷ്റഫ്, മുഖ്യ പ്രഭാഷണം നിർവഹിച്ച എം ഇ എസിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ, സ്വാഗതം ആശംസിച്ച ശ്രീ സലീം അറക്കൽ, പ്രിൻസിപ്പൽ ഡോക്ടർ എ ബിജു, ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരാനിടയുള്ള ബഹുമാന്യനായ എം എൽ എ ശ്രീ ഇ ടി ടൈസൺ മാസ്റ്റർ, എം ഇ എസിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ പി ഒ ജെ ലബ്ബ, കോർപ്പറേറ്റ് മാനേജർ ശ്രീ പി എച്ച് മുഹമ്മദ്, നമ്മളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങുന്ന ബഹുമാന്യനായ ഡോക്ടർ പി എ മുഹമ്മദ് സെയ്ദ്, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള മറ്റ് ബഹുമാന്യരെ, പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, വളരെയധികം സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഈ സുവർണ ജൂബിലി സമാപന സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കുന്നത്. ഞാൻ ജനിച്ച കൊടുങ്ങല്ലൂര്, നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ചരിത്രഭൂമികയിൽ അനിഷേധ്യ സാന്നിധ്യമായിട്ടുള്ള കൊടുങ്ങല്ലൂരിൽ, കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ചരിത്രത്തിലെ സവിശേഷ സാന്നിധ്യമായ കൊടുങ്ങല്ലൂരിൽ, അതിൻ്റെ തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ ഉറപ്പു നൽകിക്കൊണ്ട് നീണ്ട വർഷങ്ങളുടെ ശ്ലാഘനീയ പാരമ്പര്യവുമായി പ്രവർത്തിച്ചു വരുന്ന എം ഇ എസ് സസ്മാബി കോളേജിനെ വളരെ അടുത്തറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. ഇവിടെ ബഹുമാന്യനായ ഡോക്ടർ ഫസൽ ഗഫൂർ സൂചിപ്പിച്ചതുപോലെ, പെൺകുട്ടികളുടെ, വിശേഷിച്ച് മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പങ്കാളിത്തത്തിന് എം ഇ എസ് നൽകിയിട്ടുള്ള വലിയ പ്രാധാന്യവും അതിനുവേണ്ടി സൃഷ്ടിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സാഹചര്യങ്ങളും മുൻകൈയും ഒക്കെ തന്നെ ഈ സന്ദർഭത്തിൽ വളരെ നന്ദിപൂർവം തന്നെ ഞാൻ അനുസ്മരിക്കുകയാണ്. മലപ്പുറം ജില്ലയുടെ മരുമകൾ കൂടിയായ എനിക്ക് മുസ്ലിം പെൺകുട്ടികളുടെ ഇടയിൽ വിദ്യാഭ്യാസപരമായി ഉണ്ടായ മുന്നേറ്റം വളരെ അടുത്തു നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലേറെ ഞാൻ അഭിമാനിക്കുന്നു. ഇനിയും അവർ വളരെയധികം ആത്മവിശ്വാസത്തോടെ സമൂഹത്തിൻ്റെ കേന്ദ്രത്തിലേക്കും നേതൃപദവികളിലേക്കും വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അത് നമ്മുടെ സമൂഹത്തിന് മാറ്റത്തിൻ്റെതായ ഒരു തിളക്കം നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളീയ സമൂഹത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമായി പരിവർത്തനം ചെയ്തെടുക്കുക എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യത്തോടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, നമ്മുടെ ഇന്നത്തെ പിണറായി സർക്കാർ, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ വളരെ ശരിയായി സൂചിപ്പിച്ചതുപോലെ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കാണ് ഊന്നൽ നൽകിയിരുന്നത്. നമുക്കറിയാം, കേരളത്തിൻ്റെ അഭിമാനകരമായിട്ടുള്ള കേരള മോഡൽ വികസന സങ്കല്പത്തിൻ്റെ മൂലക്കല്ലുകളായി നിൽക്കുന്നത് തന്നെ വിദ്യാഭ്യാസ മേഖലയിലെയും ആരോഗ്യ മേഖലയിലെയും ജനകീയതയും ജനാധിപത്യപരമായിട്ടുള്ള പങ്കാളിത്തവും നമ്മൾ ഈ മേഖലകൾക്ക് നൽകിയിട്ടുള്ള വലിയ ഊന്നലുമാണ്. ഐക്യകേരള പിറവിക്ക് ശേഷമുള്ള ആദ്യത്തെ മന്ത്രിസഭയുടെ കാലം മുതൽ ക്രാന്തദർശിത്വത്തോടുകൂടി, ദൂരക്കാഴ്ചയോടുകൂടി വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഇടപെടേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റുകൾക്കുണ്ട് എന്ന് കണ്ടുകൊണ്ട് നാം നടത്തിയ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയും പൊതുജനാരോഗ്യ മേഖലയും അതിശക്തമായ തൂണുകളായിട്ട് കേരള മോഡലിനെ താങ്ങി നിർത്തുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നടത്തിയ വലിയ ഇടപെടലുകളുടെ ഭാഗമായിട്ട് ഒട്ടേറെ ഗവൺമെന്റ് വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചു. സ്കൂളുകളുടെ അക്കാദമിക് കണ്ടന്റ് ഗുണപരമായിട്ട് മാറ്റാനായിട്ട് വലിയ ശ്രമങ്ങൾ നടന്നു.
എല്ലാ നിലയിലും അന്തർദേശീയ നിലവാരത്തിലേക്ക് തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയെ കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് 5.5 ലക്ഷത്തോളം കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക് കടന്നു വന്നു എന്ന് പറയുമ്പോൾ ആ മാറ്റത്തിൻ്റെ ഒരു സൂചന കൂടിയാണ്. അതിന് സമാനമായ രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇതിൻ്റെ തുടർച്ച ഉണ്ടാക്കണമെന്നാണ് 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉദ്ദേശിക്കുന്നത്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും ഉറപ്പു കൊടുക്കുക എന്നുള്ള ഉദ്ദേശം. ലോകോത്തര നിലവാരത്തിലുള്ള സ്ഥാപനങ്ങളായിട്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാറ്റിയെടുക്കണം എന്നുള്ള അഭിലാഷമാണ് നമ്മുടെ മുഖ്യമന്ത്രി നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. MES ഈ ദിശയിൽ വലിയ സംഭാവന നൽകാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ബഹുമാന്യനായ ഡോക്ടർ ഫസൽ ഗഫൂർ വളരെ വിശദാംശങ്ങളോടുകൂടി തന്നെ MES ഈ മേഖലയിൽ നിർവഹിക്കുന്ന ഉത്തരവാദിത്തപൂർണമായ പ്രവർത്തനങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ തീർച്ചയായും സർക്കാർ ഉദ്ദേശിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റത്തിന് മുന്നിൽ നിന്ന് സഹായിക്കാൻ തന്നെ ഈ പ്രസ്ഥാനത്തിന് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ സന്നിഹിതരായിട്ടുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും ഈ മാറ്റത്തിൻ്റെ മുന്നണി പോരാളികളായി തന്നെ ഉണ്ടാകണമെന്നാണ് സർക്കാരിന് വേണ്ടി എനിക്ക് സവിനയം അഭ്യർത്ഥിക്കാനുള്ളത്. അതിന് ഉതകും വിധം നൂതനമായ അറിവുകളുടെ ഉൽപ്പാദന കേന്ദ്രങ്ങളായിട്ട് നമുക്ക് കലാലയങ്ങളെ മാറ്റേണ്ടതുണ്ട്. ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അഭ്യസ്ത വിദ്യരായ തൊഴിലന്വേഷകരുടെ എണ്ണം കൂടുതലാണ്. തൊഴിൽ സാധ്യതകൾ കൂടുതലായിട്ട് ഉണ്ടാക്കാവുന്ന വിധത്തിൽ സമീപനങ്ങൾ സ്വീകരിക്കണം. അതിന് അനുസൃതമായ രീതിയിൽ വിദ്യാഭ്യാസ സമീപനങ്ങൾ മാറണം. അതാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. 20 ലക്ഷം പേർക്ക് വൈദഗ്ധ്യ പോഷണത്തിലൂടെ തൊഴിൽ നൽകണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ ഇപ്പോൾ KDISC-ൻ്റെയും ASAP-ൻ്റെയും ഒക്കെ ആഭിമുഖ്യത്തിൽ, ASAP-നെ നിങ്ങൾക്ക് എവർക്കും പരിചയമുണ്ടാകുമെന്നാണ് കരുതുന്നത്, അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം. ASAP-ൻ്റെയും KDISC-ൻ്റെയും ഒക്കെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് വൈദഗ്ധ്യ പോഷണത്തിനുള്ള സാധ്യതകൾ കലാലയങ്ങളിൽ ഒരുക്കി കൊടുത്തുകൊണ്ട് തൊഴിലിലേക്ക് പോകാൻ അവരെ പ്രേരിപ്പിക്കുക, അതിനാവശ്യമായ സ്കില്ല് അവർക്ക് നൽകുക. അങ്ങനെ വൻതോതിൽ സമൂഹത്തിലാകമാനം സ്കിൽ ഡെവലപ്മെന്റിനുള്ള സാധ്യതകൾ ഉണ്ടാക്കി തൊഴിലവസരങ്ങൾ ഒരുക്കണം എന്ന് സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അത് സാമാന്യന നമ്മുടെ ബിരുദാനന്തര കോഴ്സുകളിലുള്ള കുട്ടികൾക്കൊക്കെ തന്നെ ആ സൗകര്യങ്ങൾ ലഭ്യമാക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഏൺ വൈൽ യു ലേൺ. പഠിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും വരുമാനം കൂടി ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ, അതോടൊപ്പം തന്നെ തങ്ങളുടെ യുവ ഭാവനകളിൽ ഉണരുന്ന ആശയങ്ങളെ പ്രയോഗത്തിൽ വരുത്തിക്കൊണ്ട് ചുറ്റുമുള്ള പ്രാദേശിക സമൂഹത്തിൻ്റെ തീക്ഷ്ണമായ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നവരായിട്ട് കുട്ടികൾ മാറണം എന്ന് സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ കാലത്താണ് നിങ്ങളുടെ ഈ പ്രജ്ഞ മസ്തിഷ്കം ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുക. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സർഗാത്മകമായ കാലഘട്ടമാണ് യൗവനം. ഈ കാലത്താണ് ഭാവന ഏറ്റവും ഉന്മേഷത്തോടുകൂടി പ്രവർത്തിക്കുക. ആ സന്ദർഭത്തിൽ ഈ കൊച്ചു മസ്തിഷ്കങ്ങളിൽ ഉണ്ടാകുന്ന ആശയങ്ങളെ നമ്മുടെ സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുമാറ് പ്രയോഗവൽക്കരിക്കുക, പ്രയോഗത്തിലേക്ക് പരാവർത്തനം ചെയ്യുക. അത് നമ്മുടെ സ്ഥാപനങ്ങൾ തീർച്ചയായും ഏറ്റെടുക്കണം. അതിനാണ് എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇൻക്യുബേഷൻ സെന്ററുകൾ ഉണ്ടാകണമെന്ന് പറയുന്നത്. ഏറ്റവും മികച്ച ആധുനിക യന്ത്ര സംവിധാനങ്ങളൊക്കെയുള്ള ഇൻക്യുബേഷൻ സെന്ററുകൾ, കൊച്ചു മസ്തിഷ്കങ്ങളിൽ ഉണ്ടാകുന്ന ആശയങ്ങൾ അടവച്ച് വിരിയിച്ച് ചിറക് നൽകി ആ ചിറക് വീശി അവരിങ്ങനെ ആകാശത്തിലേക്ക് പറക്കട്ടെ. ഇപ്പൊ നമ്മുടെ കേരള സംസ്ഥാനം കേരം തെങ്ങും കേരള നാടാണ്. എത്രയോ നാളുകളായിട്ട് ഇവിടെ തെങ്ങുകളുണ്ട്, തെങ്ങുകളുടെ സംസ്ഥാനമാണ്. പക്ഷെ തെങ്ങ് കയറാനുള്ള ഉപകരണം മലപ്പുറം ജില്ലയിലെ ഒരു സാധാരണ വീട്ടമ്മയായിട്ടുള്ള ഒരു ഉമ്മയാണ് കണ്ടുപിടിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ ദീർഘകാലം മഹാസ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ, കലാലയങ്ങൾ, സർവകലാശാലകളൊക്കെ ഉണ്ടായിട്ടും പ്രായോഗിക ജീവിത അനുഭവത്തിൽ നിന്നാണ് തെങ്ങ് കയറുന്നൊരു യന്ത്രം ഉണ്ടായത്. പക്ഷേ അത് എത്ര സഹായകരമായി എന്ന് നമുക്കറിയാം. അപ്പൊ തീർച്ചയായും കലാലയങ്ങൾക്കും സർവകലാശാലകൾക്കുമൊക്കെ ഇത്തരത്തിൽ ജനജീവിതത്തിൽ ക്രിയാത്മകമായ മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇൻക്യുബേഷൻ സെന്ററുകളിൽ കുട്ടികൾ ഉണ്ടാക്കിയ സാധനങ്ങൾ
പ്രദർശിപ്പിക്കുന്ന ഒരു വലിയ മേള ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഞാൻ ഈയിടെ പോകുകയുണ്ടായി. ഒരു ട്രേഡ് ഫെയർ, അതിൽ കുട്ടികൾ നിർമ്മിച്ച രണ്ട് മൂന്ന് ഉപകരണങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള, അംഗപരിമിതരായിട്ടുള്ള ആളുകൾക്ക് ചലന സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയുള്ളപ്പോൾ, ചലന പരിമിതി നേരിടുമ്പോൾ അതിൻ്റെ അനാലിസിസ് നടത്തി, ഗെയ്റ്റ് അനാലിസിസ്, അവരുടെ ചലനത്തിൻ്റെ അനാലിസിസ് നടത്തി റെക്കോർഡ് ചെയ്ത് ആ പരിമിതികളെ മറികടക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഗെയ്റ്റ് അനാലിസിസിൻ്റെ മെഷീൻ ഒരു മിടുക്കൻ ഉണ്ടാക്കിയിരിക്കുന്നു. അതുപോലെ ഡോപ്പാമിൻ എന്ന് പറയുന്ന ആ ഒരു മൂലകം അല്ലേ, ഡോപ്പാമിൻ ലെവൽ കയറുന്നതും ഇറങ്ങുന്നതും അനുസരിച്ച് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ സൈക്കോളജിസ്റ്റിനും സൈക്യാട്രിസ്റ്റിനും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഡോപ്പാമിൻ ലെവൽ അളക്കുന്ന ഉപകരണം മറ്റൊരു കുട്ടി തയ്യാറാക്കിയിരിക്കുന്നു. കൊറോണയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിരോധ സംവിധാനങ്ങൾ ആ ട്രേഡ് ഫെയറിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. സാനിറ്റൈസർ കുട്ടികൾ ഉണ്ടാക്കിയിരിക്കുന്നു, ഓക്സിമീറ്റർ കുട്ടികൾ ഉണ്ടാക്കിയിരിക്കുന്നു, നിരവധി കാര്യങ്ങൾ, എല്ലാം വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയില്ലേ? തീരദേശ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ, പോളിടെക്നിക്കുകൾ, കോളേജുകൾ ഒക്കെ തന്നെ നമ്മുടെ മത്സ്യബന്ധന ഉപകരണങ്ങൾ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളിലേക്ക് പോകാൻ കഴിയില്ലേ? കഴിയേണ്ടതുണ്ട് എന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. പ്രാദേശിക ജനതയുടെ, ചുറ്റുമുള്ള സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന രീതിയിൽ, ജനജീവിതത്തിൽ പോസിറ്റീവായ മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള അറിവുകളുടെ ഉൽപ്പാദനം നമ്മുടെ കലാലയങ്ങളിലും സർവകലാശാലകളിലും സാധ്യമാകണം എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ നവവൈജ്ഞാനിക സമൂഹം എന്ന് വിളിക്കുന്നത്. ജനജീവിതത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന, കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ വിപുലീകരണത്തിന് സഹായകരമാകുന്ന, ഏറ്റവും നൂതനമായ അറിവുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കേന്ദ്രങ്ങളായിട്ട് നമ്മുടെ വിദ്യാലയങ്ങൾ, കലാലയങ്ങൾ, സർവകലാശാലകൾ മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. ലോകതലത്തിൽ ഇപ്പോൾ വിവര വിസ്ഫോടനത്തിൻ്റെ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെയാണ് ഫിസിക്കലായ ലോകം അവസാനിക്കുന്നത്, എവിടെയാണ് ബയോളജിക്കലായ ലോകം തുടങ്ങുന്നത്, എവിടെയാണ് ആപ്പുകളുടെ ഡിജിറ്റൽ ലോകം തുടങ്ങുന്നത് എന്ന് പറയാൻ കഴിയാതെ എല്ലാം മിക്സ്ഡപ്പ് ആയിരിക്കുന്ന ഒരു കാലത്ത്, 1980s തന്നെ ടൈം മാഗസിൻ അതിൻ്റെ മാൻ ഓഫ് ദ ഇയർ ആയിട്ട് ഒരു റോബോട്ടിനെ തിരഞ്ഞെടുക്കുകയുണ്ടായി. അത് ഒരടയാളമാണ്. യന്ത്രം മനുഷ്യനെ നിയന്ത്രിക്കുന്ന ഒരു കാലം, മനുഷ്യനിർമ്മിതമായിട്ടുള്ള മസ്തിഷ്കം, മനുഷ്യനിർമ്മിതത്തിൻ്റെ മേലെ മേധാവിത്വം ആർജിക്കുന്ന കാലം, ആ കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലേ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, സൈബർ സെക്യൂരിറ്റി ഇത്യാദി പുത്തൻ കോഴ്സുകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് അല്ലേ. ബ്ലോക്ക് ചെയിൻ പോലുള്ള പുതിയ ടെക്നോളജിക്കലായിട്ടുള്ള വികാസങ്ങൾ ഇവിടെ സംഭവിക്കുമ്പോൾ അതിൻ്റെ ആ നൂതനമായ അറിവുകളുടെ ഏറ്റവും പുതിയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ നമ്മുടെ കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് കഴിയേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ സിലബസുകൾ എവിടെയാണ് നിൽക്കുന്നത്? 50 വർഷം പിന്നിലാണ്. അതൊക്കെ പരിഷ്കരിക്കണം. ഏറ്റവും നൂതനമായ കോഴ്സുകളിലേക്ക് പോകാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയേണ്ടതുണ്ട്. അതുപോലെ സർവകലാശാലകളും കലാലയങ്ങളും പ്രവർത്തിക്കുന്നത് എത്രയോ പഴക്കം ചെന്ന കാലഹരണപ്പെട്ട ചട്ടങ്ങളും നിയമങ്ങളും ആസ്പദമാക്കിയിട്ടാണ്. അതൊക്കെ നമുക്ക് പരിഷ്കരിക്കണം. അതിനൊക്കെ വിവിധങ്ങളായിട്ടുള്ള കമ്മീഷനുകളെ സർക്കാർ ഇതിനകം നിയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. MES പോലുള്ള മഹത് പ്രസ്ഥാനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ തങ്ങളുടെ അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തിരുത്തൽ ശക്തികളായി ഈ ഘട്ടത്തിൽ പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ കമ്മീഷനുകൾ നിങ്ങളെ സമീപിക്കുമ്പോൾ, അല്ലെങ്കിൽ സമീപിച്ചില്ലെങ്കിൽ തന്നെയും, മൂർത്തമായ നിർദ്ദേശങ്ങൾ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ മുമ്പാകെ, പരീക്ഷാ കമ്മീഷൻ മുമ്പാകെ, നിയമപരിഷ്കരണ കമ്മീഷൻ മുമ്പാകെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നൽകണമെന്ന് ഏറ്റവും വിനയപൂർവ്വം ഡോക്ടർ ഫസൽ ഗഫൂർ ഉൾപ്പെടെയുള്ളവരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ ദിശ നിർണ്ണയിക്കുന്നതിൽ വലിയൊരു പങ്ക് MESനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷനുകൾക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ട്. അതനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാം. അതുപോലെ തന്നെ സമഭാവനയുടെ സൽക്കലാശാലകൾ എന്ന് പേരിട്ടുകൊണ്ട് ഒരു പരിപാടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. സമഭാവന എന്ന് പറയുമ്പോൾ അത് എല്ലാം ചേരുന്നത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ, ജാതീയവും മതപരവും ലിംഗപരവും ഒക്കെയായ ഒട്ടേറെ വിവേചനങ്ങൾ
നമ്മുടെ കലാലയങ്ങളിലും സർവകലാശാലകളിലും ഇപ്പോഴും കട്ടപിടിച്ച് നിൽക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ അതൊക്കെയുണ്ട്. അതിൻ്റെ നേർപരിച്ഛേദം തന്നെയാണ് കലാലയങ്ങൾ. അപ്പൊ എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളും അസമത്വങ്ങളും ഒക്കെ അവസാനിപ്പിച്ചുകൊണ്ട് സമഭാവനയുടെ കേന്ദ്രങ്ങളായിട്ട്, സ്നേഹത്തിൻ്റെയും പരസ്പര സഹവർത്തിത്വത്തിൻ്റെയും മേഖലകളായിട്ട് നമ്മുടെ കലാലയങ്ങളെ മാറ്റിത്തീർക്കേണ്ടതുണ്ട്. ആത്മവിശ്വാസത്തോടുകൂടി, നിർഭയം, തങ്ങളുടെ മൗലികമായ കഴിവുകൾ സ്വതന്ത്രമായി വികസിപ്പിക്കാനുള്ള ഇടങ്ങളായിട്ട് കുട്ടികൾ കലാലയങ്ങളെ കാണണം. അത് അവർക്ക് അനുഭവിക്കാൻ പറ്റണം. അതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഞാൻ പറഞ്ഞത് കുട്ടികൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ അഭിരുചികളെ നാം തന്നെ തിരിച്ചറിയേണ്ടതുണ്ട്. എനിക്കെന്തിനാണ് വാസന എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വഴിയിലൂടെ പോകാൻ തീർച്ചയായും കുട്ടികൾക്ക് കഴിയേണ്ടതുണ്ട്. നിർഭയം അത് സാധിക്കണം, സ്വച്ഛന്ദമായി അത് സാധിക്കണം. ഗവേഷണ താല്പര്യങ്ങളുള്ള കുട്ടികൾക്ക് ഗവേഷണത്തിൻ്റെ മേഖലയിലൂടെ യാതൊരു പ്രതിബന്ധങ്ങളും ഇല്ലാതെ പോകാൻ കഴിയണം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ശാസ്ത്രബോധമുള്ള കുട്ടികളായിട്ട്, വിജ്ഞാന തൃഷ്ണയുള്ള കുട്ടികളായിട്ട്, ഗവേഷണ താല്പര്യങ്ങളുള്ള കുട്ടികളായിട്ടൊക്കെ തന്നെ നമ്മുടെ കുട്ടികളെ ഇൻസ്പയർ ചെയ്യാൻ അധ്യാപകർക്ക് കഴിയേണ്ടതുണ്ട്. അവരുടെ മേലെ അധികാരം അടിച്ചേൽപ്പിക്കലല്ല, മറിച്ച് അവരെ ഉൾക്കൊണ്ടുപോകലാണ്, അവരെ പ്രോത്സാഹിപ്പിക്കലാണ് നമ്മുടെ കടമ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അധ്യാപക സമൂഹം അതിന് മുൻകൈയെടുക്കണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. അധ്യാപകർ പറയുന്ന ഓരോ വാക്കും കുട്ടികൾ വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് ഏറ്റെടുക്കുന്നത്. അധ്യാപകർ പറയുന്ന പ്രോത്സാഹനജനകമായ വാക്ക് അവരുടെ ആത്മവിശ്വാസം വൻതോതിൽ വർദ്ധിപ്പിക്കും. അധ്യാപകർ പറയുന്ന, ഇകഴ്ത്തി പറയുന്ന വാക്കുകൾ, ശാപവചനങ്ങൾ അവരുടെ ഹൃദയത്തിൽ വലിയ മുറിവുണ്ടാക്കി ആത്മവിശ്വാസത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കും, പുറകോട്ട് വലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് വളരെ ജാഗ്രതാപൂർവം മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു ജോലിയാണ് അധ്യാപനം എന്നുള്ളത് അധ്യാപക സുഹൃത്തുക്കളെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. കാലാനുസാരിയായിട്ട് സ്വയം മാറാൻ, നല്ല വ്യക്തിത്വമുള്ളവരായി മാറാൻ, സമൂഹത്തെക്കുറിച്ച് ഉത്കണ്ഠകളുള്ളവരായി മാറാൻ, കലാലയം നിൽക്കുന്നതിന് ചുറ്റുമുള്ള സമൂഹത്തിൻ്റെ ഹൃദയമെടുപ്പുകൾക്ക് കാതുകൊടുക്കാൻ തയ്യാറുള്ള, ഏറ്റവും ദയനീയനായ മനുഷ്യനെ പരിഗണനയിലെടുക്കാൻ, കാരുണ്യപൂർവ്വം ചേർത്ത് പിടിക്കാനൊക്കെ കഴിയുന്ന നല്ല കുട്ടികളായിട്ട് നമ്മുടെ കുട്ടികളെ രൂപപ്പെടുത്താനാണ് കലാലയങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറുമായാലേ ജീവിത സാഫല്യമുള്ളൊന്നുമില്ല. അത് കേരളത്തിൻ്റെ വഴിയിൽ വലിയ വിഘാതം സൃഷ്ടിച്ച ഒരു മിത്താണ്. അതിനെ നമുക്ക് തകർക്കണം. ഒട്ടേറെ അവന്യൂസ് ഉണ്ട്, പല വഴിത്താരകളുണ്ട്. ഏറ്റവും മികച്ച നിയമജ്ഞരുണ്ടാവണം, ഏറ്റവും മികച്ച IAS ഓഫീസർമാരുണ്ടാവണം, നല്ല മാധ്യമ പ്രവർത്തകരുണ്ടാകണം, സാമൂഹ്യബോധമുള്ള മാധ്യമ പ്രവർത്തകരുണ്ടാകണം, അല്ലേ? IAS ഒക്കെ നേടാൻ കുറച്ചു പേരെങ്കിലും ഇവിടെ തയ്യാറാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഏറ്റവും അധികം ആളുകളെ സഹായിക്കാൻ കഴിയുന്ന ഒരു ഉത്തരവാദിത്താണ്. ഏറ്റവും പാവപ്പെട്ട മനുഷ്യന് ഒന്നാമത് പരിഗണന കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തിയാണ്. അതുപോലെ ഏറ്റവും നല്ല ജനപ്രതിനിധികളും നമുക്കുണ്ടാകണം. ഒട്ടേറെ വഴിത്താരകൾ നമ്മുടെ മുന്നിലുണ്ട്. മികച്ച ശാസ്ത്രജ്ഞരുണ്ടാകണം. അപ്പൊ ഏതാണ് എൻ്റെ അഭിരുചി എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. സാമൂഹ്യമോ കുടുംബപരമോ ആയ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ട് അവനവൻ്റെ അഭിരുചി തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മവിശ്വാസത്തോടെ ആ വഴിത്താരയിലൂടെ മുന്നോട്ട് പോകാൻ കുഞ്ഞുങ്ങൾക്ക് കഴിയട്ടെ. അതിനുവേണ്ട എല്ലാ പശ്ചാത്തല സഹായങ്ങളും അധ്യാപകരെന്ന നിലയ്ക്കും മാനേജ്മെൻ്റ് എന്നുള്ള നിലയ്ക്കും ഒക്കെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുക്കി നൽകാം. അപ്പോൾ ആ നവവൈജ്ഞാനിക സമൂഹത്തിൻ്റെ മുന്നണി പോരാളികളായി മുന്നിൽ നിൽക്കാൻ MES-നും അസ്മാബി കോളേജിലെ കലാലയ സമൂഹത്തിനുമുള്ള ഉത്തരവാദിത്തം സർക്കാരിന് വേണ്ടി വളരെ വിനയപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. നമ്മളിവിടെ സ്നേഹാദരങ്ങൾ അർപ്പിക്കുന്ന ബഹുമാന്യനായ ഡോക്ടർ PA മുഹമ്മദ് സെയ്ദ് സാഹിബിനെ പ്രത്യേകം അനുമോദിച്ചുകൊണ്ട് ഇവിടെ ചേർന്ന എല്ലാവർക്കും സ്നേഹപൂർവം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് സ്നേഹപൂർവം അറിയിക്കുന്നു.